വുമൺ എസ് ഐ രണ്ടായിരത്തി പതിനാറിൻ്റെ പാർട്ട് വണ് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് ഇത് പാർട്ട് ടു വീഡിയോ ആണ് ഇതിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റൻ എ ഫ്യൂസ് വയർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒരു ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകതയാണ് അവർ ചോദിച്ചിരിക്കുന്നത് സോ ഇത് എല്ലാവർക്കും കണ്ടുപരിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിലും ഇതിൽ മാറാൻ ഇതെന്ത് ചെയ്യും അങ്ങോട്ടേക്കൊണ്ട് കൺഫ്യൂസ് ആവും കാരണം ലോ റെസിസ്റ്റൻസ് ആണോ ഹൈ റെസിസ്റ്റൻസ് ആണോ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണോ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സോ ആദ്യമായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഫ്യൂസ് വയർ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതിനാണ് ഫ്യൂസ് വയർ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അമിതായിട്ടുള്ള കറൻ് ഒക്കെ അതിലൂടെ പോകും അത് പെട്ടെന്ന് ഒരുങ്ങിപ്പോകണം ഫ്യൂസ് വയർ ഒരുങ്ങി പോയി കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റീൻ്റെ കണക്ഷൻ എന്ത് ചെയ്യും അവിടെ വിട്ടുപോകും വീട്ടിലേക്കുള്ള അതാണ് നമ്മൾ ഫ്യൂസ് അടിച്ചു പോകുന്നതൊക്കെ പറയാം സോ ഈ ഫ്യൂസ് വയർ പെട്ടെന്ന് ഒരുങ്ങിപ്പോകണം അതാണ് നിങ്ങളിവിടെ ഓർമ്മിക്കേണ്ടത് കാരണം പെട്ടെന്ന് ഒരുങ്ങി പോയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ഈ ഷോക്കൊക്കെ ഏറ്റവും ആൾ പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളത് ഉണ്ട് ഫ്യൂസ് വയർ അല്ല പോയി പെട്ടെന്ന് ഉരുക്കി പോകണം പെട്ടെന്ന് ഉരുക്കി പോകണം എന്നുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ലോ മെൽറ്റിങ് പോയിൻ്റ് ആയിരിക്കണം എല്ലാപ്പോഴും ഉണ്ടാകുന്നത് അത് പെട്ടെന്ന് ഉരുകണം പെട്ടെന്ന് ഉരുക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യണം ഉരുകണം സോ നിങ്ങളിവിടെ ഓർമ്മിക്കേണ്ടത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായും അടുത്ത ക്യാരക്ടർ ഹൈ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് ആണ് നമ്മുടെ ആൻസർ സോ ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി ഈ ഫ്യൂസ് വയറിൽ ഉപയോഗിക്കുന്ന ഒരു അലോയി ആണ് ഈ അലോയി എന്താണ് രണ്ട് മെറ്റലുകൾ കൂട്ടിച്ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് അലോയി സോൾഡർ സോൾഡർ ആണ് ഈ എന്ത് ഫ്യൂസ് ഫയറുകൾ ഉപയോഗിക്കുന്ന ഒരു അലോയി അപ്പോൾ സോൾഡർ ഏതുകൊണ്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ ടിന്നും ലഡും കൊണ്ടുണ്ടാക്കിയതാണ് സോൾഡ് ടിന്നും ലഡ്ഡും ഇങ്ങനെ ഓർമ്മച്ചാൽ മതി ടിൽ ടിൽ എന്ന് ഓർമ്മച്ചാൽ മതി ടിന്നും ലഡ്ഡും അപ്പോൾ സോൾഡർ എന്തിൻ്റെ ഒക്കെ മിസ്റ്ററിതാണെന്ന് വെച്ചാൽ ടിന്നും ലഡും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം എന്താ ഫ്യൂസ് ഫെയർ ഉണ്ടാക്കിയിരിക്കുന്ന മിശ്രിതമായതാണെന്നുള്ള അതും എന്ത് തന്നെയാണ് ടിന്നും ലെൽഡും തന്നെയാണ് സോ നമുക്ക് സാധാരണയായിട്ട് കുറേ അലോയിസ് പഠിക്കാറുണ്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു മൂന്ന് അലോ ഞാൻ പറയാം ഒന്ന് ബ്രാസാണ് ബ്രാസ് കോപ്പറും സിങ്കും ചേർന്നാണ് ബ്രാസ് അതേപോലെ ബ്രോൺസും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ബ്രോൺസാണെങ്കിൽ ശരിക്കും മനുഷ്യർക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു അലോയിൽ പെട്ടതാണ് ബ്രോൺസ് കോപ്പറും ടിന്നും ചേർന്നാണ് കോൺ ബ്രോൺസ് പിന്നെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മെയിനായിട്ട് വരുന്ന ക്രോമിയോ കാർബണോ അയണോ ഒക്കെയാണ് സോ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യും അവിടെ ഓർമ്മിക്കാം ഇരുപത്തിരണ്ടോ കോസ് എ മാൻ പുഷസ് എ മെറ്റൽ ബ്ലോക്ക് ആൻഡ് ഫെയിൽസ് ടു ഡിസ്പ്ലേസ് ഇറ്റ് ഹീ ഡസ് അതെന്ത് ചെയ്യും ഒരാൾ ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട് അതെന്ത് ചെയ്യും അത് തള്ളു പക്ഷേ എന്തുയില്ല അത് അനങ്ങില്ല കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും കാരണം അതുകൊണ്ടാണ് അത് എന്തു ചെയ്യുന്നില്ല അത് മൂവ് ചെയ്യുന്നില്ല ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹി ഡസ് അങ്ങനെയാണ് അയാൾ ചെയ്ത വർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾ പറയേണ്ടത് ആ വർക്കിനെ പറ്റിയാണ് അവർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ വർക്ക് ഇൻഡിക്വേഷൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ട ഒരു വിക്വേഷനാണ് വർക്ക് ഇൻഡിക്വേഷൻ എന്നാണ് വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് സോ ഇവിടെ എന്ത് ചെയ്യുക ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടോ ഈ ബ്ലോക്ക് ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ സീറോ ആണ് അപ്പോൾ ഫോഴ്സ് ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ സീറോ ആണ് എന്തു ചെയ്യുക ആ വർക്ക് വരുന്നത് സോ നോ വർക്ക് അറ്റ് ഓൾ അയാൾ എന്ത് ചെയ്തിട്ടില്ല അവിടെ ഒരു വർക്കും അവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഫിസിക്കൽ ഇൻ ഫിസിക്സ് നമ്മൾ പറയാം സോ അതവിടെ ഓർമ്മിക്കാം ഇരുപത്തി മൂന്ന് ദ മിനിമം നമ്പർ ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് നീഡഡ് ഫോർ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കവറേജ് അതായത് ലോകത്തൊട്ടാകെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് വേണ്ട മിനിമം നമ്പർ ഓഫ് ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് നമുക്കറിയാം ഇത് ലോ വെ എർത്തിൻ്റെ രൂപമാണെങ്കിൽ മൂന്ന് സാറ്റലൈറ്റുകൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ വേൾഡ് മൊത്തത്തിൽ എന്ത് ചെയ്യാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു കണക്ഷൻ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി ആ ഉണ്ടെങ്കിൽ ആ മൂന്ന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് വേൾഡ് മൊത്തത്തിൽ എന്ത് ചെയ്യാം കവർ ചെയ്യാൻ പറ്റും സാർ നമ്മുടെ ആൻസർ നടന്ന എത്രയാണ് മൂന്നാണ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ടോ ഇതാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് സോ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം കേബിളുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്താണ് ഈ ഇതിലൂടെയാണ് ലൈറ്ററയ വയ്യാണ് എന്തു ചെയ്യുക ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് സോ ഒരു ലൈറ്റ് റേ ഇതിൻ്റെ ഒരു സൈഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് ഉള്ളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ലാസ്റ്റിലേക്ക് എത്തും സോ ഈ ലാസ്റ്റിലേക്ക് എത്തുന്നത് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ വഴിയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടൽ എന്ത് ചെയ്യും ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും സോ അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും അത് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും സോ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ കൺസെപ്റ്റ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദി ഫേമസ് ഇന്ത്യൻ സയൻസ് സയൻറ്റിസ്റ്റ് റേഡിയോ ട്രാൻസ്മിഷൻ ആദ്യമായിട്ട് എന്തു ചെയ്യുക കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്താരാണ് ജെ സി ബോസാണ് ജെ സി ബോസാണ് ആദ്യമായിട്ട് നീന്തുന്നത് അത് കൊണ്ടുവരുന്നത് സി വി രാമൻ്റെ നമ്മൾ ചിലപ്പോൾ ഓർമ്മിക്കേണ്ടതാണ് ഈ സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് സി വി രാമനാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഓർമ്മിക്കുക സയൻസ് ആണ് നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി ഇരുപത്തിയെട്ട് അന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് രാമൻ എഫക്ട് കണ്ടുപിടിക്കുന്നത് വിച്ച് ഓർ ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് എ ഫണ്ടമെൻറ്റൽ യൂണിറ്റ് ഫണ്ടമെൻറ്റൽ യൂണിറ്റുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റുകൾ സോ ഇവിടെ ഏഴ് ഫണ്ടമെൻറ്റൽ യൂണിറ്റ് പഠിക്കാണ്ട് ആ ഏഴെണ്ണത്തിൽ വരുന്ന ഒന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സെക്കൻഡ് സോ ബാക്കിയുള്ളതൊക്കെ ഫണ്ടമെൻറ്റൽ യൂണിറ്റ് നിർബന്ധമായിട്ട് പഠിച്ചോക്കണം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യുക വീഡിയോ പോസിറ്റ് നിങ്ങൾക്കത് നോക്കാം ലെങ്ത് മാസ് ടൈം ടെമ്പറേച്ചർ ടെമ്പറച്ചറിൻ്റെ ഒരിക്കലും മാറിയത് ഡിഗ്രി സെൽഷ്യസ് അല്ല കെൽവിനാണ് എസ് എ യൂണിറ്റ് അതേപോലെ ഇലക്ട്രിക് കറണ്ട് ലൂമിനസ് ഇൻറ്റൻസിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈ ഏഴെണ്ണമാണ് ഏറ്റവും ബേസിക്കലായിട്ടുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ തന്നിട്ടുള്ള എന്താണ് ജൂള് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഡിറൈവഡ് യൂണിറ്റാണ് അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന യൂണിറ്റുകളാണ് ഡിറൈവഡ് യൂണിറ്റ് ജൂൾ എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജി ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് ജൂൾ മീറ്റർ പെർ സെക്കൻഡ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം മീറ്റർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ് അതേപോലെ സെക്കൻഡ് എന്ന് വെച്ചാൽ ടൈമിനൊക്കെ കാണിക്കണം അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമെന്ന് വെച്ചാൽ സ്പീഡാണ് അല്ലെങ്കിൽ വെലോസിറ്റിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ആണ് കാണിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ പവറിൻ്റെ യൂണിറ്റാണ് വാട്ട് പവർ അടുത്ത ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വൺ പീകോമീറ്റർ ഒരു പീകോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പീകോ മീറ്റർ ടെൻ റേസ് ടു മൈനസ് ട്വൽവ് മീറ്റർ ആണ് പീകോ എന്നുള്ള വാക്ക് ഓർമ്മിക്കുക നമുക്കറിയാം കിലോ എന്നുള്ള അതേപോലെ തന്നെയുള്ള ഒരു വേർഡാണ് പീകോ സോ ഈ പീക്കോ എന്നുള്ളത് ടെൻ റേയ്സ് ടു മൈനസ് ട്വൽവിനാണ് കാണിക്കുന്നത് സോ ആ ഒരു ഡയഗ്ര കോമൺ ജനറലി പഠിച്ചു വെക്കേണ്ട സാധനമാണ് പി എസ് സിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജനറൽ യൂസ് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് എന്താണ് പ്രൊഫിക്സസ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ സെൻറ്റിമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മില്ലിമീറ്ററിൽ കിലോ നമുക്ക് അറിയായിക്കോൾറെഡി ടെൻ റേഷ ത്രീ ആയിരം എന്നുള്ളത് അതിന് താഴോട്ട് വരുന്നതാണ് ഡെസി സെൻറ്റി മില്ലി മൈക്രോനാനോ പീക്കോ പീകോ വരെയും വലിയ ചെന്യണം പഠിച്ചോക്കണം പിന്നെ അതിൻ്റെ മുകളിലോട്ട് വരുന്നതാണ് കിലോ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് വരുന്നതാണ് മെഗാ ഗിഗ സോ ആ ഒരു എന്തെയാണ് ഇതാണ് അവിടെ ഓർമ്മിക്കുക ഇരുപത്തെട്ട് ത ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഫോമ് ആവുന്നുണ്ട് റെറ്റിന ഓഫ് ഹ്യൂമൺ ഐ മനുഷ്യൻ്റെ ഹ്യൂമൻ ഐയിൽ മനുഷ്യൻ്റെ കണ്ണിൽ ഫോം ചെയ്യുന്ന റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഒബ്ജെക്റ്റ് എങ്ങനെയുള്ളതായിരിക്കും ഇമേജ് ഇമേജിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇവരെ ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓർമ്മിക്കേണ്ടത് നമ്മൾ എല്ലപ്പം റിയൽ ഇമേജാണ് കാണാം ചില ആളുകൾക്ക് ചിലപ്പോൾ വെർച്ചലൊക്കെ തോന്നിരിക്കുമ്പോൾ നമ്മൾ എല്ലപ്പം കാണുന്നതൊക്കെ പോയോ റിയൽ ഇമേജുകളായിരിക്കും സോ അവിടെ റിയൽ എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ കൺഫേമാക്കി വെക്കുക പിന്നെ ഉള്ളത് റെട്ടനിൽ പതിക്കുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള സാധനമാണ് ഇൻവേർട്ടർ ഒരു ഇമേജിൻ്റെ ഇൻവേർട്ടഡ് ഫോമാണ് റെറ്റിനിൽ പതിക്കുക അതെന്ത് ചെയ്യും ബ്രെയിനിലേക്ക് എത്തും വേണം അത് നേരെ തലതിരിഞ്ഞിട്ട് വരുന്നത് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളിങ് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ദ ടെമ്പറേച്ചർ ഇസ് നെവർ നെഗറ്റീവ് നെഗറ്റീവ് ആവാത്ത ടെമ്പറേച്ചർ ഏതാണെന്നാണ് ക്വസ്റ്റിൻ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് പക്ഷേ നമുക്കറിയാം നെഗറ്റീവ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാത്തൊരു ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് വെച്ചാൽ കെൽവിൻ ആണ് കെൽവിനിലെ നെഗറ്റീവ് സ്കെയിൽ എന്ന് വെച്ചാൽ അടഴപ്പെടുത്തില്ല സീറോ കെൽവിൻ നിങ്ങൾ ഓർമ്മിക്കണം അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നതാണ് സീറോ കെൽവിൻ അബ്സല്യൂട്ട് സീറോ പിന്നെ ഇതിൽ ജനറൽ ഇടക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ ചോദിക്കും അത് സെൻ്റ സെൽഷ്യസ് വന്നിട്ട് ഫാനിൻ നെയ്റ്റിലേക്ക് മാറ്റാനും അതിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ് ഈ നാലെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിനും മറ്റതിലേക്ക് ചെയ്യാൻ പറ്റുമോ മാറ്റിയെടുക്കാൻ പറ്റും സോ സി ബൈ ഫൈവ് ഈക്കൽ ടൂ എഫ് മൈനസ് തേർട്ടി ടു ബൈ നയൻ ഈക്കൽ ആർ ബൈ ഫോർ ഈക്കൽ ടു കെ മൈനസ് ടു സെവൻറ്റി ത്രീ ബൈ ഫൈവ് അപ്പോൾ ഇവിടെ എങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസും കെൽവിലും തമ്മിലുള്ള കണക്ഷനാണ് വേണ്ടെങ്കിൽ അവർ ഡിഗ്രി സെൽഷ്യസ് ആ എന്നിട്ടെന്തായിരിക്കും ഡിഗ്രി സെൽഷ്യസ് പത്താണ് എന്നെങ്കിൽ സിയുടെ ഭാഗത്ത് പത്ത് ചെയ്തോ എന്നിട്ട് എന്ത് ചെയ്യുക ഇക്വേഷനിൽ ഇത് രണ്ടും മാത്രം എടുത്തതിന് ശേഷം ആ ഇക്വേഷനിലെ നമ്പേഴ്സൊക്കെ അടുത്തോട്ട് മലത്തോട്ട് കൊണ്ടു കഴിഞ്ഞാൽ കെ യുടെ വാല്യൂ ഇവിടെ കിട്ടും സോ ആ കേഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആൻസർ എ പേഴ്സൺ ഈസ് കംഫർട്ടബിൾ വൈൽ സിറ്റിംഗ് നിയർ എ ഫാൻ ഇൻ എ സമ്മറൈസ് ബിക്കോസ് അതായത് ചൂട് കാലത്ത് നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ ഇരുന്ന് നന്ന നല്ലതായിട്ടുള്ള ഒരു കംഫോർട്ട് തോന്നുന്നതുകൊണ്ടാണ് കാരണം ചൂട് കാലത്താണ് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ വേർപ്പിൻ്റെ കണികളുണ്ടാവും ഈ വേർപ്പ് കണികൾ എന്തു ചെയ്യും നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുക ഈ വാപ്പറേറ്റ് ചെയ്ത് പോവുക അപ്പോൾ ബോഡി തണുക്കും അപ്പോൾ ശരീരം തണുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു അവിടെ ഒരു സുഖം കിട്ടുന്നത് അപ്പോൾ റേറ്റ് ഓഫ് ഇബാപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫാനിൻ്റെ ചോട് ഫാനിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ റേറ്റ് ഓഫ് വിപറേഷൻ കൂടുകയാണ് ചെയ്യുക കാരണം കാറ്റടിക്കുമ്പോൾ അപ്പോൾ റേറ്റ് ഓഫ് വിപറേഷൻ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു കംഫർട്ട് അവിടെ തോന്നുന്നത് മുപ്പത്തൊന്ന് ഹൂ എമംഗ് ദീസ് പൊളിറ്റേഷൻസ് യൂസ് എ യൂസ് ആൻഡ് അഡാപ്റ്റഡ് മോട്ടോർ വൈക്കിൾ ഡബ്ഡാസ് ദി ചൈതന്യ രഥം ചൈതന്യ രഥം എന്നുള്ള എന്താണ് മോട്ടോർ വഹിക്കിൾ ഉപയോഗിച്ചിരുന്ന പൊളിറ്റീഷ്യൻ ഏതാണെന്നാണ് കോസ്റ്റ്യൻ അതെന്താണ് രാമ ആണ് നമ്മുടെ ആൻസർ എൻ ടി രാമ ഇത് ഇവിടെ ഓദി ഇങ്ങനെ കണത്തിച്ചാൽ മതി രാമൻ്റെ രഥം എന്ന് ഓർമ്മിച്ചാൽ മതി രാമൻ്റെ രഥം സോ എം ടി രാമ റാവു എന്നുള്ളത് അവിടെ കിട്ടും വിത്ത് റെഫറൻസ് ടു എജ്യൂക്കേഷണൽ ഡിഗ്രി വാട്ട് ഡസ് പി എച്ച് ഡി സ്റ്റാൻഡ് ഫോർ പി എച്ച് ഡിൻ്റെ ഫുൾ ഫോമാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി എച്ച് ഡി എന്ന് വെച്ചാൽ എന്താണ് ഡോക്ടർ ഓഫ് ഫിലോസഫി ഡോക്ടർ ഓഫ് ഫിലോസഫിയാണ് പി എച്ച് ഡി സോ ഇത് ഇവിടെ ഞാനൊരു ടേബിൾ തരാം ഇതിൽ കോമൺ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് അബ്രിവിയേഷൻസ് ഉണ്ട് ഇത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം അറ്റ്ലീസ്റ്റ് പി എസ് സിക്ക് പോകണമില്ലെങ്കിലും എന്തു ചെയ്യുക ജനറൽ ലൈഫിൽ ആവശ്യം വരുന്ന സാധനങ്ങളാണ് എന്താണ് ഈ ഒരു ഇതിൽ രണ്ടെണ്ണം ഞാൻ തെറ്റിയിട്ടുണ്ട് ഡി പി പി സി എസ് അതൊന്നും അത്ര അത്രയൊന്നും കേട്ട് പരിചയമില്ലാത്ത സാധനങ്ങളാണ് പക്ഷേ ബാക്കിയുള്ള ബികോം ബി എഡ് ബിടെക്ക് ബി പി എ ബി സി എ എം ടി ഇതൊക്കെ എന്തു ചെയ്യുക ഒന്ന് നോക്കി നോക്കാം അതൊക്കെ ആവശ്യം വരും മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദി ബ്രാൻഡ് അംബാസഡർ ഓഫ് ദി പ്രോഗ്രാം മേക്ക് ഇൻ കേരള മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് ആരാണ് മമ്മൂട്ടിയാണ് മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നമുക്കിപ്പോൾ കറണ്ടായിട്ട് പഠിക്കേണ്ട ഒരു ഫാക്റ്റ് ഞാൻ പറയാം ഇപ്പോൾ ബ്രാൻഡ് അംബാസഡർ ആയത് സുനിൽ ഷെട്ടി സുനിൽ ഷെട്ടി നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയുടെ അംബാസഡർ ആയിട്ടുണ്ട് ബ്രാൻഡ് അംബാസഡർ ആണ് സുനിൽ ഷെട്ടി സോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വന്ന ഒരു കറണ്ട് അഫെയർ ആണ് അതവിടെ ഓർമ്മിക്കുക പിന്നെ ഇതിൽ ഓർമ്മിക്കേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് സ്കീമിലൊക്കെ അധികം വരും ഇന്ത്യയും ഈ ഒരു അംബാസിഡർ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരും അപ്പോൾ അതിൽ വരുന്ന ഒരു നരേന്ദ്രമോദി ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ എന്താണ് ബ്രാൻഡ് അംബാസഡർ ആണ് നരേന്ദ്രമോദി പിന്നെ പി വി സിന്ധു ആർ പി എഫിൻ്റെ ആരാണ് ബ്രാൻഡ് അംബാസഡർ ആണ് പി വി സിന്ധു അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കർ ആൻറ്റി ലിക്കർ ആൻ്റെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ഓഫ് കേരള കേരളത്തിലെ ആൻറ്റി ലിക്കർ ആൻഡ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ അടുത്ത വിച്ച് ആർട്ടിക്കിൾ റീസെൻ്റ്ലി ഡിസ്മിസ്ഡ് ഫ്രം ദി ഐ ടി ആക്ട് ഐ ടി ആക്ട് എന്ന് ആർട്ടിക്കിൾ ഏതാണെന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് അറുപത്തിയാറ് എ ആണ് അറുപത്തിയാറ് എ അങ്ങനെ തന്നെ ഓർമ്മിച്ചാൽ മതി എടുത്തു കളഞ്ഞതെന്ന് ഓർമ്മിച്ചാൽ മതി അത് അവിടെ കിട്ടിക്കോളും എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ സോ അറുപത്തിയാറ് എ വിച്ച് കൺട്രി ഈസ് ദി വൺ ട്വൻറ്റി തേർഡ് മെമ്പർ കൺട്രി ഇൻ ദി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ മെമ്പറായ മാറിയ കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ പാലസ്തീനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് പാലസ്തീൻ ദ ന്യൂലി ഫോമുലേറ്റഡ് ഇൻ്റർനാഷണൽ ഫ്രണ്ട് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഗ്ലോബൽ വാമിങ് ഗ്ലോബൽ വാമിങ്ങിനെതിരെ ഉള്ള ഫൈറ്റിന് വേണ്ടിയിട്ട് ഫോമുലേറ്റ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ ഒരു ഫോം ഉണ്ട് അതിൻ്റെ പേരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസറ് എന്താണ് ഈ ഗ്ലോബൽ വാർമിങ് ഏത് ഇതാണ് ഗ്യാസാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് സിഒ റ്റൂ അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് സോ ആ ഒരു പേര് തന്നെ ഉണ്ട് ഈ സി ഒ റ്റൂ എന്നുള്ള ഒരു അതേപോലെ കാണാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ വി ടു ഒ ആണ് വി ടു ഒ അപ്പോൾ സി ഒ റ്റു വി ടു അവിടെ കണക്ട് ചെയ്ത് നോക്കാം മുപ്പത്തെയ്ത് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വൂ വൺ ജപ്പാൻസ് ഹയസ്റ്റ് ഓർഡർ ഹോണർ ഓർഡർ ഓഫ് ദി റൈസിങ്സ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ ജപ്പാന്റെ ഏറ്റവും വലിയ പദവിയായ ഓർഡർ ഓഫ് ദി റൈസിങ്സ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് പ്രൊഫസർ സി എൻ ആർ റാവുവിനാണ് ഇദ്ദേഹത്തെ നല്ലോണം ഓർമ്മിച്ചൊക്കെ ഈ വളരെയധികം പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റാണ് സി എൻ ആർ റാവു ഇപ്പോൾ ഉള്ളത് മുപ്പത്തെട്ട് റോഡ് ദി തീം സോങ് ഓഫ് റൺ കേരള റൺ ഇൻ കണക്ഷൻ വിത്ത് നാഷണൽ ഗെയിംസ് നാഷണൽ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് റൺ കേരള റണ്ണിൻ്റെ തീം സോങ് എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുർപ്പാണ് ഓപ്ഷൻ സി മുപ്പത്തൊമ്പത് ദി നെയിം ഓഫ് സിംഗിൾ വിൻഡോ പോർട്ടൽ സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യൻ ഇന്ത്യ ഫോർ എഡ്യൂക്കേഷണൽ ലോൺ ആൻഡ് സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ ലോണോ അതേപോലെ സ്കോളർഷിപ്പൊക്കെ ഏർപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഒരു വിൻഡോ പോർട്ടൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അത് വിദ്യാലക്ഷ്മിയാണ് വിദ്യാലക്ഷ്മി സോ വിദ്യുള്ളത് വെച്ച് കണക്ട് ചെയ്തത് ലക്ഷ്മി എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യാം ലക്ഷ്മി ദ തേർഡ് ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ ഇൻ ദ വേൾഡ് ആസ് പെർ ദി സർവേ കണ്ടക്റ്റഡ് ബൈ ഫേമസ് ട്രാവൽ വെബ്സൈ വെബ്സൈറ്റ് ട്രിപ്പ് അഡ്വൈസർ ട്രിപ്പ് അഡ്ഡൈസറിൻ്റെ ഒരു എന്താണ് സർവേ വൈ കണ്ടുപിടിച്ച ഏറ്റവും തേർഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ വേൾഡ് അട്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഇങ്ങനെ അത്രയും സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കണമെങ്കിൽ അതെന്തായാലും ഇന്ത്യയിലായിരിക്കും അതിൻ്റെ ഒരു ഉറവിടം ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ വരുന്ന കറണ്ട് അഫയറിൽ വരുന്ന സാധനങ്ങളാണ് ഇതിപ്പോ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല നാൽപ്പത്തൊന്ന് ഗാന്ധി റോഡ് ഹിന്ദു സ്വരാജ് ഇൻ ഗുജറാത്ത് ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതി ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാം അത് എഴുതിയിരിക്കുന്ന വർഷമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് ഇത് ആ വർഷം എന്ന് പറയുന്നത് നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടറുകൾ ഞാൻ പറയാം ഒന്ന് ഗാന്ധിജിയുടെ ബുക്കുകളാണ് യങ് ഇന്ത്യ അതേപോലെ ഹരിജൻ നവജീവൻ ഹിന്ദു സ്വരാജ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് സോ ഇത് ഇതൊക്കെ ഗാന്ധിജിയുടെ ബുക്കാണ് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അതേപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇന്ത്യയെ കണ്ടെത്തൽ അതേപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ജവഹർലാൽ നെഹ്റു മൗലാൻ അബ്ദുൾ കലാമിന്റെ ആസാദിൻ്റെ ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാൻ അബ്ദുൾ കലാം ആസാദ് ലാലാ ലജിപത് റായയുടെ ബുക്കാണ് അൺഹാപ്പി ഇന്ത്യ രാജേന്ദ്ര പ്രസാദിൻ്റെ ബുക്കാണ് ഇന്ത്യ ഡിവൈഡഡ് അടുത്ത രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എന്താണ് ബുക്കാണ് ഗീതാഞ്ജലി അതേപോലെ ഹംഗറി സ്റ്റോൺസ് അങ്ക്രി സ്റ്റോൺസ് ഗോരയും കൂടി നിങ്ങൾ അവിടെ ഓർമ്മിക്കാം ഗോരയും ഇപ്പോഴത്തെ എവിടെയൊരു ക്വസ്റ്റിനും കണ്ടിട്ടുണ്ടായിരുന്നു അതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ദാദാബേന ബ്രോജിയുടെ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബുക്കാണ് ഇന്ത്യൻ സ്ട്രഗിളും അതേപോലെ എൻ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഏൻ ഇന്ത്യൻ പിൽക്രിമേജ് അത് രണ്ടുമാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ് അതേപോലെ ഏൻ ഇന്ത്യൻ സ്ട്രഗിൾ അതേപോലെ എൻ ഇന്ത്യൻ പിൽക്രിമേജ് ഈ രണ്ട് ബുക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബുക്കുകൾ കൂടുതൽ ഓർമ്മിക്കേണ്ടത് നാൽപ്പത്തി രണ്ട് ദ നാരോ നാരോ സ്ട്രെച്ച് ഓഫ് ഐലാൻഡ് ദാറ്റ് കണക്ട്സ് പെനിസുലർ ഇന്ത്യ വിത്ത് ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയുടെ മേപ്പെടുത്തു കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ വരുന്നതിൽ ഇവിടെ കണക്ട് ചെയ്യുന്ന അവർ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ എന്തുണ്ട് സ്ട്രെച്ച് ഓഫ് ലാൻഡുണ്ട് അതിനെയാണ് സിൽഗുരി കോറിഡോർ എന്ന് പറയാം സിൽഗുരി കോറിഡോർ ചിക്കൻ സ്നെക്ക് എന്നൊക്കെ ഒരു ഒരു വെളിപ്പേരുണ്ട് അതിന് ചിക്കൻ സ്നെക്ക് സൊ ആ സിൽഗുരി കോറിഡോറാണ് ഇത് നമ്മൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം നാൽപ്പത്തി മൂന്ന് ബൗണ്ടറി ഡിമാർക്കേഷൻ ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് നൗണാസ്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ഡിമാർക്കേഷൻ അതായത് ആ ബൗണ്ടറി എന്നെ പറയുന്ന പേരാണ് അതെ റാഡ് ക്ലീഫ് ലൈൻ ഈ ദുരന്ത ലൈൻ എന്താണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനാണ് ഡ്യൂറൻറ്റ് അടുത്തത് ശ്രീരംഗപട്ടണ ഈസ് എ റിവർ ഐലൻഡ് ലൊക്കേറ്റഡ് ഓൺ ദ റിവർ ശ്രീരംഗപട്ടണം എന്നുള്ള ശ്രീരംഗപട്ടണം എന്നുള്ള സിറ്റി വരുന്നത് ഏത് റിവറിൻ്റെ സൈഡിലാണെന്നാണ് ക്വസ്റ്റ്യൻ അത് കാവേരിയുടെ സൈഡിലാണ് സോ ഇപ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട കുറച്ച് സിറ്റിയും അതേപോലെ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റിവറും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ആഗ്ര ആഗ്ര നമുക്കറിയാം യമുന എടുത്തീരുന്നതാണ് ആഗ്ര അല്ലെങ്കിൽ ഡൽഹി ഇത് രണ്ട് ചോദിച്ചാൽ യമുനയാണ് അതിൻ്റെ സൈഡിലുള്ള റിവർ അഹമ്മദാബാദ് എന്താണ് സബർമതിയാണ് അഹമ്മദാബാദ് സബർമതി നിങ്ങൾ ഓർമ്മിക്കേണ്ട നമുക്ക് ദണ്ഡി യാത്രയൊക്കെ ആയി ബന്ധപ്പെട്ട ഓർമ്മിക്കേണ്ട ഒരു റിവറാണ് സബർമതി സോ അഹമ്മദാബാദ് ഇനി അലഹാബാദ് എന്താണ് അലഹാബാദ് വരുന്നത് യു പിയിലാണ് അതേപോലെ അത് ഗംഗ യമുന സരസ്വതി ഇത് മൂന്നിൻ്റെയോ സംഗമസ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് അലഹാബാദ് അയോധ്യ വരുന്നത് സരയൂ നദിയാണ് സരയൂ നദി അയോധ്യ ബദ്രീനാഥ് വരുന്നത് അലകാനന്ദ നദിയുടെ സൈഡിലാണ് പിന്നെ ഉള്ളത് കൊൽക്കത്തയാണ് കൊൽക്കത്ത ഹൂഗ്ലി നദി ന്യൂഡൽഹി ഞാൻ പറഞ്ഞിട്ടുണ്ട് യമുന ഹരിദ്വാർ ഹരിദ്വാർ എന്താണ് ഗംഗ ഗംഗയുടെ സൈഡിലുള്ളൊക്കെ എല്ലാ നഗരങ്ങളും പഠിച്ചു നോക്കണം അതിലൊന്നാണ് ഹരിദ്വാർ ഹരിദ്വാർ വരുന്നുണ്ട് അടുത്തത് ഗംഗയുടായിട്ട് കാൺപൂർ വരുന്നുണ്ട് പിന്നെ ഗംഗയുടെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം പഠിച്ചെടുക്കണം അതൊക്കെ ഗംഗയാണ് പിന്നെ ഹൈദരാബാദ് ഹൈദരാബാദ് ഇമ്പോർട്ടൻ്റ് ആണ് മൂസി നദിയുടെ തീരത്താണ് ഹൈദരാബാദ് കോട്ടയം അറിയാം മീനച്ചില്ലാറിൻ്റെ തീരത്താണ് കോട്ടയം വരുന്നത് പിന്നെ ഇതിൽ ഓർമ്മ ശ്രീനഗർ ശ്രീനഗർ ജല നദിയുടെ കുറുകയാണ് ശ്രീനഗർ അതേപോലെ സൂറത്ത് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് സൂറത്ത് താപ്തിയാണ് താപ്തിയാണ് ഇവിടെ താപ്തി നദിയുടെ കുറുകയാണ് സൈഡിലാണ് സൂറത്ത് വരുന്നത് നാൽപ്പത്താറ് ബ്ലാക്ക് സോയിൽ സീനിയൻ ഡാഷ് ഡിസ്ട്രിക്ട് ഓഫ് കേരള കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ബ്ലാക്ക് സോയിൽ കണ്ടുവരുന്നതാണ് ക്വസ്റ്റ്യൻ പാലക്കാടാണ് പാലക്കാട് തന്നില്ലെങ്കിൽ ചിറ്റൂർ ചിറ്റൂർ എന്നുള്ള സ്ഥലത്താണ് മെയിനായിട്ട് പറയുന്നത് അവിടെയാണ് ബ്ലാക്ക് സോയില് മെയിനായിട്ട് കണ്ടുവരുന്നത് അവിടെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള ടൈപ്സ് ഓഫ് സോയിൽ വരുന്നതാണൊന്ന് അലുവൽ സോയിൽ അലുവൽ സോയിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നത് ഈ റിവർ മണ്ണ് മണ്ണ് അടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്നതാണ് അലുവൽ സോയിൽ ബ്ലാക്ക് സോയിൽ വരുന്നത് വോൾക്കാനിക് എറപ്ഷൻ വൈ എന്ത് ചെയ്യും ലാവ കട്ടയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ബ്ലാക്ക് ആയി മാറുന്നത് റെഡ് സോയിൽ എന്ന് വെച്ചാൽ വെതറിങ് പ്രോസസ്സാണ് അതായത് മണ്ണിടിച്ച് അതെന്ത് ചെയ്യുക പൊടിഞ്ഞ് പോയിട്ട് കാലക്രമേണ വരുന്നതാണ് റെഡ് സോയിൽ ലാറ്ററൈറ്റ് സോയിലും ലീച്ചിങ്ങിൻ്റെ പ്രോസസ്സായി ഉണ്ടാകുന്ന ലാറ്ററൈറ്റ് പിന്നെ മൗണ്ടനും ഡിസേർട്ടും ആ ഒരു ഏരിയ ജോഗ്രഫിക് ഏരിയയിൽ കണ്ടുവരുന്ന സോയിൽ ടൈപ്പുകളാണ് നാൽപ്പത്തിയാറ് ഭഗത് സിംഗ് വാസ് കൺവിക്റ്റഡ് ടു ഡെത്ത് ഇൻ ഡാഷ് കേസ് ഭഗത് സിംഗിന് ഏത് കേസിലാണ് എന്ത് ചെയ്യുന്നത് ഡെത്ത് സെൻറ്റൻസ് കിട്ടിയിരിക്കുന്നത് ഏത് കേസിലാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ലാഹോർ കോൺസ്പിറസി കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ കോൺ കോൺസ്പിറസി കേസിലാണ് എന്ത് ചെയ്യുന്നത് ഭഗത് സിംഗിന് ഡെത്ത് സെൻറ്റൻസ് കിട്ടുന്നത് തൂക്കി തൂക്കിക്കൊല്ലാം വിധിക്കുന്നത് വിധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സോ ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഞാൻ പറയാം ഒന്ന് ഷഹീദി അസം ഷഹീദി അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ് അതേപോലെ നവജവാൻ ഭാരത് സഭ സ്റ്റാർട്ട് ചെയ്തത് ആരെ തന്നെയാണ് ഈ ഭഗത് സിംഗിനെയാണ് ഇയാൾ എന്ത് ചെയ്യും പോലീസ് ഓഫീസർ സാന്റേഴ്സിനെയാണ് കൊല്ലുന്നത് ലാല ലജപത് റായയുടെ ലാത്തുചാർജുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഓഫീസറാണെന്നാണ് സാന്റേസിനെ ആയിരുന്നു എന്ത് ചെയ്യുന്നത് ഈ ഭഗത് സിംഗ് കൊല്ലുന്നത് സോ പിന്നെയുള്ളത് ഫാക്റ്റ് എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്നുള്ള ഓർഗനൈസേഷൻ എന്തു ചെയ്യും ഭഗത് സിംഗ് ജോയിൻ ചെയ്യുന്നുണ്ട് അത് പിന്നീട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്നുള്ള പേരായിട്ട് മാറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അസംബ്ലി ബോംബിംഗ് ഡൽഹിയിൽ വെച്ചിട്ട് പിന്നെ സ്ലോഗൻ ഇംഗ്ലാപ്പ് എന്നുള്ള സ്ലോഗൻ അതേറ്റു റേസ് ചെയ്തത് അതേറ്റ് ഉപയോഗിച്ചത് എന്താണ് ഭഗത് സിംഗാണ് ലാഹോർ കോൺസ്റ്റിപ്രസി കേസിലാണ് എന്ത് ചെയ്യുന്നത് തൂക്കിലേറ്റുന്നത് ഇനി തൂക്കിലേറ്റുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നാണ് തൂക്കിലേറ്റുന്നത് ഒപ്പം ഉണ്ടായിരുന്നത് രാജ്ഗുരു അതേപോലെ സുഖദേവ് ഇനി പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ് ഭഗത് സിംഗ് ആണ് പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് ഇത് ഏതുമായിട്ട് എന്ത് ചെയ്തത് മാറിപ്പോ ഇത് സാധാരണയായിട്ട് മാറിപ്പോ പ്രിൻസ് ഓഫ് പാട്രിയോട്സ് പ്രിൻസ് ഓഫ് പാട്രിയോട്സ് എന്ന് സുഭാഷ് ചന്ദ്ര ബോസാണ് പ്രിൻസ് ഓഫ് പാട്രിയോട്സ് സുഭാഷ് ചന്ദ്ര ബോസ് ഇത് പ്രിൻസ് ഓഫ് മാർട്ടിയസ് നാൽപ്പത്തി ഏത് ബ്രിട്ടീഷ് ഇൻട്രഡ്യൂസ് ഡയാർക്കി ഇൻ മേജർ ഇന്ത്യൻ പ്രൊവിൻസസ് ബൈ ദി ആക്ട് ഓഫ് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ പ്രൊവിൻസിൽ എന്ത് ചെയ്യുന്നത് ഡയാർക്കി കൊണ്ടുവരുന്നത് ഡയാർക്കി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡയാർക്കി പ്രൊവിൻസിൽ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ആക്റ്റാണ് എന്ത് ചെയ്തു മിൻഡോ മൊറലി പരിഷ്കാരം അറിയപ്പെടുന്നത് മിൻഡോ മോർലി ഈ പത്തൊമ്പതിലെ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് എന്ത് മോണ്ടകു ചംസ്ഫേർഡ് മോണ്ടകു ചംസ്ഫേർഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മിൻഡോ മോർലി പരിഷ്കാരം മിൻഡോ മോർലി ഇത് ഇതിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് ഇലക്ട്രോ ഒക്കെ വെക്കുന്നത് ദ മെയിൻ വെന്യൂ ഓഫ് സാൾട്ട് സത്യാഗ്രഹം ഇൻ കേരള കേരളത്തിലെ സാൾട്ട് സത്യാഗ്രഹത്തിൻ്റെ മെയിൻ വെന്യൂ എന്ന് പറയുന്നത് പയ്യന്നൂരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പയ്യന്നൂർ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് എ എന്താണ് ഓക്കെ നാല്പത്തി ഒമ്പതാമത്തെ പക്ഷേ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഡോപ്റ്റഡ് എ റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെൻ്റ് റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസി അറ്റ് അറ്റ്ഇൻസ് ഡാ സെഷൻ ഏത് സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫണ്ടമെൻ്റൽ റൈറ്റോ അതേപോലെ എക്കണോമിക് പോളിസിയോ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് കറാച്ചി സെഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സെഷനിലാണ് എന്തു ചെയ്തിരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പോളിസി അഡോപ്റ്റ് ചെയ്തത് സോ കറാച്ചി സെഷനിലെ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു വല്ലഭായ് പട്ടേലാണ് വല്ലഭായ് പട്ടേലാണ് കറാച്ചിയിലെ എന്ത് ചെയ്യുന്നത് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്നത് സോ അതുകൊണ്ട് തന്നെ വല്ലഭായ് പട്ടേലിനെ നമ്മൾ എന്ത് പിടിക്കും ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റേറ്റ് ഇൻ ഇന്ത്യ ഫാദർ ഓഫ് ഫണ്ടമെൻ്റൽ റേറ്റ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് ആര് സർദാർ വല്ലഭായ് പട്ടേലിന് ലാഹോർ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ലാഹോറിലാണ് അമ്പത് ഊ എം എങ് ദ ഫോളോയിങ് വാസ് ഇൻവെൻ ഇൻവോൾവഡ് വിത്ത് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോകുലമെല്ലാം ബാലഗംഗാധര തിലകാണ് എന്ത് ചെയ്യുന്നത് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് പറയാം ഒന്ന് ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് അതേപോലെ ഹോം റൂൾ ലീഗ് പൂനെയിലെ ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത് ആരാണ് ബാലഗംഗാധര തിലകാണ് ഹോം റൂൾ ലീഗ് വേറെ ആളുകൂടി സ്ഥാപിച്ച നാനി പേഴ്സെൻ്റ് അത് അവിടെ ഓർമ്മിക്കാം സ്വരാജി സ്മർ മൈ ബർത്ത് ബേറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഐ വിൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ ബാലകാതരത്തിലകാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ലീഡർ ഓഫ് എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദി ലീഡർ എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റുകളുടെ ലീഡർ എന്നറിയപ്പെടുന്നതും ബാലഅങ്ക തിലകമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്ന് ബാലകാതരത്തിലേക്കാണ് വിളിച്ചത് വാലന്റീന ജിറോളാണ് ഇനി രണ്ട് പത്രം ഇറക്കിയിട്ടുണ്ട് കേസരി എന്നുള്ള പത്രം ഇറക്കിയിരിക്കുന്നത് മറാത്തി ലാംഗ്വേജിലാണ് അതേപോലെ മറാത്ത എന്നുള്ള പത്രം ഇറക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സോ അതങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണെന്നുള്ളതാണെന്ന് വെച്ചാൽ മതി ഇനി ഗണേശ ഫെസ്റ്റിവലും ശിവാജി ഫെസ്റ്റിവലും ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ് ഈ ബാലാംഗാതര തിലക തന്നെയാണ് അമ്പത്തൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ലാസ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹാവ് എ നൈസ് ഡേ